ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ തിക്കയാണ്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണേ, ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഞാനൊരു 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു 4 ടൊമാറ്റോയുടെ വേണം. അതും നമുക്കൊന്ന് അരച്ച് അതിൻ്റെ പ്യൂരി എടുക്കണേ. ടൊമാറ്റോയും ചെറിയ പീസുകളായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഇതെല്ലാം കൂടെ ഒഴിച്ച് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഞാനൊരു 1/2 മണിക്കൂർ അത് മസാല പുരട്ടി വെച്ചു. ഇനി ഒരു പാൻ വെച്ചത് ഇപ്പോൾ 2 കിലോ ഉള്ളതുകൊണ്ട് ഞാൻ 2 പാത്രത്തിലായിട്ട് ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം എല്ലാം ഈ പാനിൻ്റെ അകത്തിട്ട് പിന്നെ ചിന്തിച്ച് ബോൺലെസ് ആയിട്ടുള്ള, ഇതിൽ ബോൺലെസ്സും ഉണ്ട് മട്ടൺ ടൈപ്പും ഉണ്ട്. ബോൺലെസ് ആയിട്ടുള്ളത് ഈ പാനിൻ്റെ അകത്തും ഇട്ട് മറ്റേത് നമ്മുടെ ഉരുളിയിലും ഇട്ട് ഒന്ന് വറുത്തെടുക്കട്ടെ. ഇപ്പോൾ ഇത് ഞാനിത് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ഉരുളിക്കകത്തെയും പാനിൻ്റെ അകത്തെയും ഞാൻ തിരിച്ചിട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇത് വേവെന്ന് ഉടനെ ഉരിഞ്ഞ് വരുമ്പോൾ ഇതിങ്ങ് കോരിയെടുക്കാം. ഇപ്പം ഞാനെല്ലാം വറുത്ത് കോരി ഈ ഉരുളിക്കകത്തുനിന്ന് കുറച്ച് ഓയിൽ ഞാനിങ്ങ് മാറ്റി, എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഞാനൊരു 7-8 സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് ഇനി ഇതിൻ്റെ അകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായി വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച ടൊമാറ്റോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ടൊമാറ്റോയിലെ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ടൊമാറ്റോയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കൂടെ ജീരകപ്പൊടി, ഇതെല്ലാം കൂടെ നമുക്കിതൊന്ന് പച്ചമണം പോകണം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് വെള്ളമൊന്നും അങ്ങനെ ഇറങ്ങാറില്ല, അതുകൊണ്ട് ഞാനിതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം, ആ സ്റ്റീൽ കപ്പിന് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഇളക്കി കൊടുത്ത് ചെറിയ തീയിൽ അവിടെ കിടക്കട്ടെ. ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇതിപ്പോൾ 1 15 മിനിറ്റ് കഴിഞ്ഞ് ഓൾറെഡി നമ്മുടെ ചിക്കൻ 1/4 ഭാഗത്തോളം വെന്തതാ. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം കൂടെ അടച്ചിട്ട് വെക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റേജാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ അമുൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ 2 കിലോ ഉള്ളതുകൊണ്ട് ഞാനിതിൻ്റെ പകുതിയോളം ഒഴിക്കുന്നുണ്ട്. ഇത് 250 ml കേട്ടോ. അപ്പോൾ അതില്ല എങ്കിൽ നമ്മുടെ ഈ പാൽപ്പാട ഉണ്ടല്ലേ, പാലിൽ നിന്ന് എടുക്കുന്ന പാട മലായി, അത് 2-3 ടേബിൾ സ്പൂൺ ചേർക്കാം. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലിച്ചിരി നേരം അവിടെ നിന്ന് കിടക്കട്ടെ. ഇപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തീ ഓഫാക്കാം. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞുണ്ടേ നമ്മുടെ കറിയൊക്കെ ആ ക്രീമൊക്കെ ഒഴിച്ചതുകൊണ്ട് നന്നായി തിക്കായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ തിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ 1 പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.